ഹലോ ഫ്രണ്ട്സ്, ഈ ലോക്ക്ഡൗൺ കാലത്ത് വെറുതെ വീട്ടിലിരുന്നപ്പോഴാണ് ഉമ്മ വന്നിട്ട് പറഞ്ഞത് ഈ സീതാഫലം, വീട്ടിലൊരു സീതാഫൽ മരമുണ്ട്, പക്ഷെ അതിൽ ഇത് കുറേ പൂവിടുന്നുണ്ടെങ്കിലും ഒന്നും ഫ്രൂട്ടായി മാറുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉമ്മ നീ ഒന്ന് പോയി നോക്ക്, എന്താ അത് കായയാവാത്തത്, ഫ്രൂട്ടാവാത്തത്, എന്നോടൊന്ന് നോക്കാൻ പറഞ്ഞു. റിസർച്ചൊക്കെ നടത്തിയപ്പം ആണ് മനസ്സിലാക്കിയത്, ഈ ചെടി ഒരുപാട് പൂക്കളുണ്ടാവും, പക്ഷേ അത് അതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ഒരു ഹൈബ്രിഡ് ഫ്ലവറാണ്, അതിൽ തന്നെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ടുള്ളത്. അപ്പം പക്ഷേ ഇതിൻ്റെ മെച്ചൂരിറ്റി പീരീഡ് ഡിഫറെൻ്റ് ആണ്. അതായത് ആദ്യം പൂവ് ഉണ്ടായ പാട് തന്നെ, അതായത് ഫ്ലവറിങ് ആയ പാട് തന്നെ ഫീമെയിൽ പാർട്ട് മച്ചേർഡ് ആയിരിക്കും, പക്ഷേ മെയിൽ പാർട്ട് മച്ചേർഡ് ആവാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഒരു തേർഡ് ഡേ ഫോർത്ത് ഡേ ആയിരിക്കും മെയിൽ പാർട്ട് മച്ചേർഡ് ആവുക, അപ്പോൾ ഫീമെയിൽ പാർട്ടിൻ്റെ ലൈഫ് തീരും. അപ്പം ഈ ഒരു ഡിഫറൻസ് കാരണമാണ് കൂടുതലും പോളിനേഷൻ നടക്കാത്തത്. അപ്പം മൊത്തം ഫ്ലവറിങ് ഉണ്ടായതിൻ്റെ ഏകദേശം 1-2% മാത്രമേ നാച്ചുറൽ വേയിൽ പോളിനേറ്റഡ് ആവുള്ളൂ, ബാക്കി ഫ്ലവേഴ്സ് എല്ലാം ചുമ്മാ വീണ് പോവും, അതായത് ഫ്രൂട്ടായി മാറില്ല. അപ്പോൾ ഇതിന് നോക്കിയപ്പോൾ ഒരു സൊല്യൂഷൻ ഉള്ളത് വെച്ചാൽ നമുക്കൊരു ഹാൻഡ് പോളിനേഷൻ ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് മാനുവലി ഇതിൻ്റെ പൊള്ളൻസ് മെയിൽ ഫ്ലവറിൽ നിന്ന് പൊള്ളൻസ് കളക്ട് ചെയ്തിട്ട് ഫീമെയിൽ ഫ്ലവറിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്തത്, ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന മരത്തിൽ അതെങ്ങനെയാണ് ചെയ്തത് എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നാച്ചുറൽ വേയിലുള്ള പോളിനേഷൻ ഈ ഫ്ലവറിൽ നടക്കുന്നത് മെയിനായിട്ട് ഇൻസെക്ട് വേയാണ്. അപ്പോൾ ഇതിൽ പോളിനേഷൻ നടത്തുന്നത് ഒരു ചെറിയൊരു വണ്ടാണ്, അത് നമുക്ക് ഈ ഫ്ലവറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ പോയിരിക്കും ഈ വണ്ട്, പക്ഷേ അത് നമ്പർ വൈസ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുപോലെ അത് എഫക്റ്റീവായിട്ട് ചിലപ്പോൾ പോളിനേഷൻ നടത്തണം എന്ന് നിർബന്ധമില്ല. അപ്പം ഒന്നാമത്തെ മെയിൻ പോളിനേഷൻ ഇതുവഴിയാണ്, പിന്നെ ഉള്ള വേറൊരു പോളിനേഷൻ ചാൻസ് എന്ന് പറഞ്ഞാൽ വിൻഡ് വഴി. അപ്പം ഈ ഒരു രണ്ട് ഓപ്ഷനാണ് മെയിൻലി ഈ ഫ്ലവറിന് പോളിനേഷൻ നാച്ചുറൽ വേയിൽ നടക്കാൻ ഉള്ളത്. ഈ പോളിനേഷൻ നടത്തുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സാണ്. അപ്പം ഈ മൊട്ട് വിരിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ ഈ ഫ്ലവർ ഒരു ഫീമെയിൽ ഫ്ലവറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇതളുകൾ വളരെ കുറച്ചേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ, അതൊരു 1-2 days ഇത് ഈ ഫീമെയിൽ ഫ്ലവറായിട്ട് ആക്ട് ചെയ്യും. ഈ സമയത്താണ് നമ്മൾ പോളിനേഷൻ ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് ഒരു മെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു 3rd-4th day ഇതിൻ്റെ ഇതളുകൾ നല്ല വിടർന്നിരിക്കുന്നത് കാണാൻ പറ്റും. ആ സമയത്താണ് ഈ മെയിൽ പാർട്ട് മെച്ചേർഡ് ആവുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു കണ്ടീഷനിലുള്ള ഫ്ലവറാണ് നമ്മൾ പോളിനേഷന് വേണ്ടിയിട്ട് പോളിനൈൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ ചെടി കുറച്ച് ഹൈറ്റ് ഉള്ളതാണ്, എൻ്റെ മുകളിലുള്ള പോർഷൻ എനിക്ക് ആക്സസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഈ പൊള്ളൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചൂസ് ചെയ്തത് കുറച്ച് ഹൈറ്റിലുള്ള ഫ്ലവേഴ്സാണ്. അത് ഞാൻ പൊട്ടിച്ചെടുത്തു ഇതുപോലെ. എന്നിട്ട് പിന്നെ ഇത് നമ്മൾ പൊള്ളൻസ് സെപ്പറേറ്റ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എല്ലാ ഒരുപോലെ ആക്സസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ഈ ഫ്ലവർ ചൂസ് ചെയ്യാവുന്നതാണ്, മെയിൽ ഫ്ലവർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഈ മെയിൽ ഫ്ലവർ എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഇതളുകൾ നല്ല വിടർന്നിരിക്കുന്നതായി കാണാൻ പറ്റും. അപ്പം ഈ ഒരു സ്റ്റേജ് ഇത് ഏകദേശം ഒരു 3-4 days കഴിഞ്ഞിട്ടുള്ള മെയിൽ ഫ്ലവറാണ്. അപ്പം ഇതിൻ്റെ പൊള്ളൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പെയിൻറ്റിങ് ബ്രഷാണ്, സാധാരണ നമ്മൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ബ്രഷ്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാക്ക് പോർഷനിലുള്ള പൊടി പോലത്തെ സാധനമാണ് പൊള്ളൻസ്. അത് നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള പാത്രത്തിൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഈസിലി നമുക്ക് കാണാൻ പറ്റും ഈ പൊടി. എന്നിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ട് പൊടി അത് തൊടാതെ നോക്കണം, നമ്മൾ ഹാൻഡ് കൊണ്ട് ആ പാർട്ട് ടച്ച് ചെയ്യാതെ നോക്കണം. അതുപോലെ ഈ പൊടിയിൽ നമ്മൾ ഹാൻഡ് വെച്ച് ടച്ച് ചെയ്യാതെ നോക്കണം, അത് പൊലൂട്ടഡ് ആവാതിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ ഈ പൊള്ളൻസിനെ പിന്നെ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫ്ലവറിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, ഫീമെയിൽ ഫ്ലവറിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. നമുക്ക് കാണാം ഞാനത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ ബ്രഷ് ഈ പൊള്ളൻസിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ ഈ പൊള്ളൻസ് ഈ ബ്രഷിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വരും. അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ അത് ഈ ഫീമെയിൽ ഫ്ലവർ, അതായത്
വിരിഞ്ഞ പാട് നെക്സ്റ്റ് ഡേ ഉള്ള ഫ്ലവർ അതാണ് ബെസ്റ്റ്. അതിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഈ സമയത്ത് ഫ്ലവറിന് ഡാമേജ് ഒന്നും പറ്റാത്ത രീതിയിൽ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഏകദേശം ഒരു ഫ്ലവറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പൊള്ളൻസ് നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഫ്ലവറിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് നമുക്ക് എത്ര ഫ്ലവറാണ് ആ ദിവസം വിരിഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് പൊള്ളൻസ് കളക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്കിത് ഈ പൊള്ളൻസ് ഒരു 7 to 2 days വരെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് പറയുന്നത്. ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ ഓപ്പൺ എയറിൽ വെച്ചാലും മതി, നോർമൽ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അങ്ങനെ പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 4-5 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അത് സക്സസ്ഫുൾ ആയിരുന്നോ അല്ലേന്ന്. അപ്പോൾ ഈ കാണുന്ന ഫ്ലവർ ഏകദേശം 4-5 ദിവസത്തിന് ശേഷം ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഫ്രൂട്ട് ഉണ്ടായി വരുന്നത് കാണാൻ പറ്റും. ഇത് സക്സസ്ഫുൾ ആയിരുന്നു, ഈ ഫ്ലവർ സക്സസ്ഫുൾ ആയിരുന്നു. ഇപ്പം ബാക്കിയുള്ള വീഡിയോസ് ആൻഡ് ഫോട്ടോസ് നമ്മൾ പല സിറ്റുവേഷനിൽ ഇത് ഏകദേശം ഒരു 5-6 days കഴിഞ്ഞിട്ടുള്ള ഫ്ലവർ ഇതാണ്. പിന്നെ ഈ ഫ്രൂട്ട് ഏകദേശം 2 weeks അടുപ്പിച്ചായിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള മരത്തിൽ ഉള്ള മിക്കതും ഏകദേശം ഇപ്പോൾ മിനിമം 2-3 weeks കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഇത് ഏകദേശം ഒരു 4 months ആണ് ഇതിന് ഫുള്ളി റൈപ്പൻഡായിട്ട് ഫ്രൂട്ടായി വരാനുള്ള സമയം. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. വീട്ടിൽ ഇതുപോലെ സീതഫൽ അല്ലെങ്കിൽ ആത്തച്ചക്ക മരങ്ങളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ റിസൾട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.